ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിൽ നിന്നുള്ള മികച്ച ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റ് ആയ ഫിലിം ഫോക്കസിന്റെ ഷോക്കിംഗ് ത്രില്ലേഴ്സിലേക്ക് സ്വാഗതം. ഷോക്കിംഗ് ത്രില്ലർ കാറ്റഗറിയിലെ 14-ാമത്തെ വീഡിയോയാണിത്. മുൻപുള്ള വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളിൽ പോയ ശേഷം മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ ഷോക്കിംഗ് ത്രില്ലർ എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. രണ്ട് യുവാക്കളെ പോലീസ് പിന്തുടരുകയാണ്. പരശ് എന്നറിയപ്പെടുന്ന പരശുറാമിനെയും സുഖനെയും, ഇവർ ഇരുവരും സുഹൃത്തുക്കളാണ്. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് പഠിച്ചു വളർന്ന ഇവർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് മഹേന്ദ്ര ട്രാക്ടറിൻ്റെ ഷോറൂമിൽ എക്സിക്യൂട്ടീവ് ആയിട്ടാണ്. എന്തിന് പിന്തുടരുന്നു അതവിടെ നിൽക്കട്ടെ, അവിടെ നിന്ന് അല്പം പുറകോട്ട് നോക്കാം. പരശും സുഖനും മുൻപ് പറഞ്ഞതുപോലെ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ്. ഇരുവർക്കിടയിലും ഈഗോ ക്ലാഷുകളും പരസ്പരം പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ടെങ്കിലും രണ്ടുപേരുടെയും സൗഹൃദം അതിരിട്ട സൗഹൃദമാണ്. ഒരു പ്രൈവറ്റ് ചാനലിൽ ന്യൂസ് റീഡറും ജേർണലിസ്റ്റുമാണ് പ്രിയങ്ക. പ്രിയങ്കയും സുഖനും പ്രണയത്തിലാണ്. ഇരുവരുടെയും പ്രണയത്തിനൊടുവിൽ ചില വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് എങ്കിലും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ പ്രണയം മുന്നോട്ട് പോകുന്നു. എന്നാൽ പരശാകട്ടെ ഒരു പ്രണയിനിയെ പോലെ കിട്ടാതെ ആകെ വിഷമിക്കുകയാണ്. തനിക്ക് കിട്ടുന്ന പെൺകുട്ടികളെയെല്ലാം തന്നെ സുഖൻ തൻ്റെ മാന്ത്രിക വിദ്യകളോ അല്ലെങ്കിൽ തൻ്റെ വാക്ചാതുര്യം കൊണ്ടോ വളച്ച് കൈവശത്താക്കുകയാണ് പതിവ്. ഇങ്ങനെ തട്ടിയും മുട്ടിയും രണ്ടുപേരുടെ സൗഹൃദം പൊക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് മഹേന്ദ്രയുടെ അടുത്ത ഷോറൂം അമ്പൂരിൽ ഓപ്പൺ ചെയ്യുന്നത്. അമ്പൂർ ഷോർ ഓപ്പൺ ചെയ്യുന്നതിനായി വിശിഷ്ടാതിഥിയായി എത്തിയത് ഇന്ത്യൻ ബിസിനസ് മാഗ്നറ്റായ വരദരാജനാണ്. ഷോപ്പ് ഓപ്പണിങ്ങിനായി എത്തിയ വരദരാജനെ ഇന്റർവ്യൂ ചെയ്യാനായി പ്രിയങ്ക അവിടെ എത്തുന്നു. എന്നാൽ അവിചാരിതമായി സുഖന്റെ വാക്ചാതുര്യത്തിൽ വീണ വരദരാജൻ സുഖനാണ് ഇന്റർവ്യൂ നൽകുന്നത്. ചാനലിന് വേണ്ടി പ്രിയങ്കയ്ക്ക് പകരം ഇന്റർവ്യൂ എടുത്തത് സുഖനാണ്. അവിടെ നിന്ന് വരദരാജനും സുഖനും തമ്മിൽ സൗഹൃദത്തിലെത്തുകയാണ്. തുടർന്ന് വരദരാജൻ തൻ്റെ വീട്ടിലെ പാർട്ടിക്കായി സുഖനെ ക്ഷണിക്കുന്നു. സുഖൻ അവിടെയും പോകുന്നുണ്ട്. ഷോറൂം ഉദ്ഘാടനവും പാർട്ടിയും കഴിഞ്ഞ ശേഷം സുഖനും പരസും ചെന്നൈക്ക് തിരിക്കുകയാണ്. യാത്രമധ്യേ നന്നേ വിശന്ന ഇവർ ബിരിയാണി കഴിക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു ബിരിയാണിക്കടയ്ക്ക് മുന്നിൽ നിർത്തി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കവെയാണ് അവിടെ മറ്റൊരു കഥാപാത്രം എത്തുന്നത്. ആരെയും മയക്കുന്ന മേനിയഴകോടെ ഒരു മാദകറാണിയെപ്പോലെ ഒരു യുവതി എത്തുന്നു. ആരാണ് ആ യുവതി? പിന്നീട് ഇവർക്ക് എന്ത് സംഭവിച്ചു? ഒരു വലിയ പ്രശ്നത്തിൽ ഇരുവരും പെടുകയാണ്. ആ പ്രശ്നം എന്താണ്? അതിനെയാണ് ഇപ്പോൾ പോലീസ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഷോക്കിംഗ് ത്രില്ലറിലെ ഇന്നത്തെ വീഡിയോയായി നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മറ്റൊരു തമിഴ് ചിത്രമായ ബിരിയാണിയാണ്. 2013 ഡിസംബറിൽ പുറത്തിറങ്ങിയ ചിത്രം 2013 ഡിസംബറിൽ പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിൽ ദൃശ്യം എന്ന് പറയുന്ന ചിത്രം റിലീസിനോടൊപ്പം തമിഴ്നാട്ടിലും കേരളത്തിലും റിലീസ് ചെയ്തു എങ്കിലും ദൃശ്യത്തിന്റെ വിജയം മൂലം കേരളത്തിൽ അധികം ശ്രദ്ധ പിടിക്കാതെ പോയ ഒരു വെങ്കട് പ്രഭു ചിത്രമാണ്. വെങ്കട് പ്രഭുവിന്റെ മുൻ ചിത്രമായ മങ്കാത്തയുടെ റെഫറൻസും അതിലെ ചില കഥാപാത്രങ്ങളും ചിത്രത്തിൽ ഇടയ്ക്ക് റെഫറൻസായി വന്നു പോകുന്നുണ്ട്. ചിത്രം തുടങ്ങി ഏകദേശം 1 മണിക്കൂർ വരെ നോർമൽ തമിഴ് സിനിമകൾ പോലെ ആട്ടവും പാട്ടും പ്രണയരംഗങ്ങളും ബോറടിപ്പിക്കുന്ന ചില രംഗങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ചിത്രം ഒരു പരിധിവരെ പ്രേക്ഷകനെ പിന്നോട്ട് പിടിച്ചിരുത്താം. എന്നാൽ മർമ്മപ്രധാനമായ കഥയിലേക്ക് കടക്കുന്നത് ആ 1 മണിക്കൂറിൽ നിന്നാണ്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം തുടർന്നുള്ള 1.5 മണിക്കൂറുകൾ ത്രില് നിറഞ്ഞതാണ്. ചിത്രത്തിൽ സുഖൻ എന്ന സെയിൽസ് എക്സിക്യൂട്ടീവായി കാർത്തി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പരസായി എത്തുന്നത് പ്രേംജിയാണ്. സുഖന്റെ കാമുകിയായ പ്രിയങ്കയുടെ വേഷത്തിൽ എത്തുന്നത് ഹൻസികയും വരദരാജൻ എന്ന് പറയുന്ന ബിസിനസ് മാഗ്നറ്റിനെ അവതരിപ്പിക്കുന്നത് നാസറാണ്. കൂടാതെ ചിത്രത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ CBI ഓഫീസർ റിയാസ് അഹമ്മദായി എത്തുന്നത് സമ്പത്താണ്. ഇവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. സസ്പെൻസ് ഓറിയന്റഡ് ആയി അല്ല ചിത്രം തുടങ്ങുന്നത് എങ്കിലും അതിനെ ഒരു സസ്പെൻസിലേക്ക് എത്തിക്കാൻ ചിത്രത്തിനാകുന്നുണ്ട്. കാരണം ഒരു പരിധി കഴിഞ്ഞ് ഏകദേശം ചിത്രം അവസാനത്തോടടുക്കുന്ന ആ 1.5 മണിക്കൂറുകളിൽ നമ്മളിൽ തന്നെ ഒരു ആകാംക്ഷ ഉണ്ടാകും. എന്താകും, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ. അപ്രതീക്ഷിതമായ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി എത്തുന്ന സസ്പെൻസ് ട്വിസ്റ്റ്, അതുതന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ ഘടകം. നിരവധി ലോജിക് മിസ്റ്റേക്കുകൾ ഈ ചിത്രത്തിലുണ്ട്. ഒരു പരിധിവരെ നമുക്കത് കണ്ണടക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ ചിത്രം നമുക്ക് പൂർണ്ണമായും ആസ്വദിക്കുവാനും കഴിയുകയുള്ളൂ.
അപ്പോൾ നിങ്ങളിൽ എത്ര പേർ ബിരിയാണി എന്ന് പറയുന്ന ഈ തമിഴ് ചിത്രം കണ്ടിട്ടുണ്ട്? ചിത്രം കണ്ടവർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റായി രേഖപ്പെടുത്താം, കാണാത്തവർ കാണാൻ ശ്രമിക്കുക. നിങ്ങളെ 100% സാറ്റിസ്ഫൈ ആക്കില്ല എങ്കിലും നിരാശ നൽകാത്ത ഒരു ത്രില്ലർ ചിത്രമായിരിക്കും ഇത്.